അവരോട് ഹോട്ട് ഡോഗ് കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു രസം വേറെ തന്നെയാ. അയ്യോ കുടുങ്ങി, ഇതിൽ എന്താ ചേർത്തിരിക്കുന്നത്? എന്റെ ശ്വാസം മുട്ടുന്നു, ഇപ്പൊ കുറച്ച് ഭേദമുണ്ട്. അത്രയുള്ളൂ, വീണ്ടും അതേ തെറ്റ് തന്നെ ചെയ്തിരിക്കുന്നു, അതും അതേ സ്ഥലത്ത് തന്നെ. ഇപ്പോൾ ലഗേജ് എല്ലാം സിഗിന്റെ തലയിലോ അല്ലെങ്കിൽ അവന്റെ വീടിന്റെ മുകളിലോ വീഴും. കിട്ടിയത് ഈ ഭാഗത്ത് ഒരീച്ചെ പോലും കാണുന്നില്ല എന്നാ പ്രശ്നമൊന്നുമില്ല. ഇവൻ എങ്ങനെ ഇവിടെ എത്തി? രാവിലെ തന്നെ അവനെ കണി കാണേണ്ടി വന്നല്ലോ. ഞാൻ പറയുന്നത് വരെ അങ്ങനെ നിൽക്കും ഷാർക്കോ ചേട്ടാ, പിന്നെ ഇരുന്നോളൂ, പിന്നെ എഴുന്നേക്കാതേ പറ്റില്ല. ഷാർക്കോ, നിന്റെ മുന്നിൽ നിന്റെ കണ്ണം മൂടിക്കൊണ്ട് ഞാൻ മെറീനയെ കൊണ്ടുപോകുമല്ലോ. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാണണോ? മറീന, നമുക്ക് പെട്ടെന്ന് പോകാം. എന്താ ഇതിങ്ങനെ സംഭവിച്ചത്? ആരാ എന്റെ സീറ്റിൽ ബബിൾ ഗം വെച്ചത്? ആരായിരുന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല. നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന അറിഞ്ഞിട്ടാണ് ഞാൻ എന്റെ സീറ്റിൽ പല കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സിഗ് വാങ്ങിച്ചോളൂ. കണ്ണും നാക്കും പുറത്തേക്ക് വന്നു. എന്താ ബോസ് നിങ്ങളെ കണ്ണിങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നത്? ചേട്ടോ, രണ്ട് ഐസ്ക്രീം തരുമോ? നീ ഐസ്ക്രീം കഴിക്കേ, അപ്പൊ ഞാൻ മെറീനയെ കഴിക്കാം. സിഗ്, നാക്ക് നന്നായിട്ട് നീട്ടുന്നുണ്ട്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നാക്കൗട്ട് ആവുന്നല്ലോ. ഇത് തീർച്ചയായും സിഗിന്റെ ഒരു മോശം പ്ലാൻ ആയിരിക്കും. അങ്ങനെ തന്നെ സ്റ്റഡിയായി നിൽക്കുമ്പോ വലിച്ച് നമ്മളെ പണി അങ്ങ് തീർത്തേക്കാം. മെറീനയെ കഴിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നം ഇന്ന് നിറവേറും. സിഗ്, നിന്നടുത്ത് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടാൻ പാടില്ലെന്ന്. പ്രാവശ്യം ഞാൻ ഒരുപാട് ചൂയിങ്ങം കഴിച്ചേ, ഷാർക്കോയ്ക്ക് ഞാൻ എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. നീ എപ്പോഴും എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുവല്ലേ, ഇപ്പൊ കണ്ടോ എന്റെ പവറും എന്റെ കഴിവും എന്താണെന്ന്? ഷാർക്കോയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട സമയം വന്നിരിക്കുന്നു. സോറി മാഡം, നിങ്ങളെ കൊണ്ട് ഇത് പൊക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ചോണ്ടാണ് ഞാനിത് കഴിച്ചോണ്ടിരിക്കുന്നത്. ഷാർക്കോ, നീ കാണിച്ചത് വലിയൊരു തെറ്റായി പോയി. ഐസ്ക്രീമിന് വേണ്ടി ഞാൻ കരയത്തൊന്നുമില്ല. എന്താന്ന് വെച്ചാ, മറീനയുടെ ശരീരത്തിൽ ഷാർക്കോയാണോ കുടുങ്ങിയത്? ദയവേദി ഇങ്ങനെ ചീറ്റ് ചെയ്യാതെടാ. സുഹൃത്തെ, വന്ന വഴിക്കിനെ തിരിച്ചു പോയിക്കൂടടാ, അതായിരിക്കും നിനക്ക് നല്ലത്. ഞാൻ പറയുന്നത് ഇപ്രാവശ്യമെങ്കിലും നീ കേൾക്ക്. നിന്റെ പ്രശ്നത്തിൽ നീ മറ്റാരെയും വലിച്ചിടാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവസാനം നീ തന്നെ അനുഭവിക്കും. ആ ചൂയിങ്ങം വേഗം എനിക്ക് തന്നേ. പറ്റില്ല പറ്റില്ല, പോ, എന്റെ അടുത്ത് ചൂയിങ്ങം ഒന്നും ഇല്ല. മാഡം ചോദിച്ചിട്ട് ഇല്ലെന്നാണോടാ പറയുന്നത്? ഇതാ പിടിച്ചോ, ഞാൻ തിരിച്ചൊന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇത്രയും വലിയ ബബിൾഗം ബല്ലൂണോ? ബട ബട, ഒന്ന് വെയിറ്റ് ചെയ്യ, ഒന്ന് വെയിറ്റ് ചെയ്യ. സേക്, ഉള്ള എല്ലാ ബബിൾഗും എടുക്ക. എവിടെയാ അത്? ഞാനും ഇപ്പൊ വലിയ ബലൂൺ ഉണ്ടാക്കാൻ പോവാ. ഷാർക്കോ, നിനക്കിത് സാധിക്കത്തില്ല. നിനക്ക് ബലം ഉപയോഗിക്കുന്ന അത്രയും നാക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവൾക്കം വീർപ്പിച്ച് വീർപ്പിച്ച് അവൻ തോറ്റു പോകും. നീ നോക്കിക്കോ, ഇതാ കണ്ടോ. ബോസ് ഇങ്ങനെ ചിരിക്കുന്നത് നിർത്തിയിട്ട് ഈ അവസരം പ്രയോജനപ്പെടുത്ത്. അതൊരു നല്ല ഐഡിയ ആയിരുന്നു പറഞ്ഞേ. മറീന എങ്ങനെയാണ് പൊക്കിക്കൊണ്ട് പോകണമെന്ന കാര്യം എനിക്കറിയാം പറഞ്ഞേ. മറീന ഇങ്ങോട്ട് നോക്കേ, ഇതിലും വലിയ ബലൂൺ ആരാണോ വിടുന്നത് അവനായിരിക്കും വിന്നർ. വിജയിക്കുള്ളതാണ് ഈ കപ്പ്. ഓക്കേ, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കണ്ടില്ലേ പറഞ്ഞേ, ഞാൻ പറഞ്ഞത് കേട്ട് അവൾ എങ്ങനെയാണ് ഓതിയതെന്ന് കണ്ടോ. ഇപ്പൊ തന്നെ അവളെ പിടിക്കാം. വേ, കേറിക്കോ, നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. എവിടെ പോയി മാഡം? ബൈ ബൈ ഷാർക്കോ. എടാ, എന്റെ കണ്ണ് പാരച്ചൂട്ട് പോലെ വീങ്ങി പോയടാ. അതെങ്കിൽ ഞാൻ ചാടും അല്ലെങ്കിൽ പറന്നു നിന്നെ പിടിക്കോടാ. എവിടെ ഇത്?
എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും ബബിൾസ് വിടുകയാണല്ലോ. സിക്, നീയാണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറുത്. അത് ഞാൻ മാഡത്തിന്റെ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യട്ടെ, എന്നിട്ട് ആ സിക്കിന്റെ 32 പല്ലും പൊട്ടിക്കട്ടെ. നിനക്ക് എപ്പോഴും ഈ ഒരു പണി മാത്രമേ ഉള്ളൂടാ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോടാ. നിന്റെ ബബിൾ കം വെച്ച് നിനക്ക് തന്നെ ഞാൻ പണി തരാൻ പോവാടാ. എന്നെ നോക്കി നീ പറഞ്ഞില്ലടാ എനിക്ക് ബലൂൺ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന്. ഇപ്പൊ ഞാൻ ഒറ്റയടിക്ക് നിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോടാ. വാവ് വാവ്. എന്റെ കൈ എനിക്ക് വലിയൊരു ഷീൽഡാണല്ലോ. ഇതിനെയാണ് ഓവർ ബിൽഡപ്പ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. സിനിമയിലെ ഹീറോ ആകാൻ പോയതല്ലേ. എന്താ ഷാർക്കോ, പൊട്ടി പോയ ട്യൂബ് പോലായോ നിന്റെ കൈ? യുദ്ധം ഇതുവരെ അവസാനിച്ചില്ല സേക്. നിന്നെ ആക്രമിക്കാൻ എന്റെ അടുത്ത് ഒരു ആയുധമുണ്ട്. അത് ഉപയോഗിച്ച് നിന്നെ ഒരു വഴിയാക്കി എടുക്കണം. ഞാൻ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. കയ്യിൽ ഇരുന്നത് എന്റെ കൈ തന്നല്ലോ, ഇനി എന്താ ചെയ്യുക? വേറെ വഴിയില്ല, പരമാവധി ഇവനെ വീഴ്ത്താൻ ശ്രമിക്കാം. ഇവിടെ ഇപ്പോൾ വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നിന്നെ വിടില്ലടാ, ഇപ്പൊ കണ്ടോടാ. ഷാർഗോ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ വെറുതെയായി, നീ കണ്ടില്ലേ? ഇതെന്താ വലിയൊരു നിഴൽ? അയ്യോ, എന്താ ഇത്? ലോകത്തിലെ ഏറ്റവും വലിയ ബലൂൺ ആണല്ലോ ഇത്. ലോക റെക്കോർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ബലൂൺ പൊട്ടിപ്പോയാൽ എന്ത് സംഭവിക്കും? ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആഹാ, എല്ലാവരും പിങ്കായി മാറിയല്ലോ. ഇതിനെയായിരിക്കും ഒത്തൊരുമ എന്ന് എല്ലാവരും പറയുന്നത്. ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ച സുഹൃത്തുക്കളെ പോലെ ഒന്നായി തീർന്നല്ലോ. വേറെ മാർഗമില്ല, കുളിച്ചാലേ ഇത് പോവുള്ളെന്ന്. കുറെ നാളുകൾക്ക് ശേഷം സന്തോഷം.